ഹായ്, വെൽക്കം ടു ഇൽഫാസ് കുക്കിംഗ്. ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്നത് നമ്മുടെ കണ്ണൂരിൻ്റെ സ്വന്തം കണ്ണൂരപ്പമാണ്. ഇതിനായി ആവശ്യമുള്ളത് ഒരു കപ്പ് പച്ചരി നേരത്തെ കുതിർത്ത് വെച്ചതാണ്. ഒരു 3 മണിക്കൂർ മുൻപെങ്കിലും കുതിർത്ത് വെക്കണം. അരി എത്രയാണോ എടുത്തത് അതേ അളവിൽ തന്നെ ചോറ്, അതായത് ഒരു കപ്പ് തന്നെ ചോറ്, ഒരു കപ്പ് തന്നെ പഞ്ചസാര. പഞ്ചസാര വേണമെങ്കിൽ 1.5 കപ്പ് വരെ ഉപയോഗിക്കാം, അതിൻ്റെ ആവശ്യമില്ല, ഇത് കറക്റ്റ് അളവാണ്. 1/2 കപ്പ് തേങ്ങാവെള്ളം, 2 ഏലക്ക, പിന്നെ 1/2 കപ്പ് മൈദ. എല്ലാ ചേരുവകളും മിക്സിയിലിട്ട് നന്നായി അരച്ചെടുക്കണം. നല്ലപോലെ അരച്ചെടുക്കേണ്ടതുണ്ട്, നല്ല മിനുസത്തിൽ. നമ്മൾ ദോശമാവിൻ്റെ ഒരു പരുവത്തിലാണ് അരച്ചെടുക്കേണ്ടത്. ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് നന്നായി അരച്ചെടുക്കാം. നല്ലപോലെ അരച്ചതിന് ശേഷം ഞാൻ ഇതിലേക്ക് 1/2 കപ്പ് മൈദ ചേർക്കുകയാണ്. മൈദ ഇതിൻ്റെ കൂടെ തന്നെ അരക്കുന്നതിനും പ്രശ്നമില്ല, ഞാനിങ്ങനെയാണ് ചേർക്കുന്നത്. ഇത് നന്നായി യോജിപ്പിച്ചെടുക്കണം. നന്നായി യോജിപ്പിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒന്ന് മിക്സിയിലിട്ട് അടിച്ചാലും മതി. ഇനി ഇതിലേക്ക് 1/2 സ്പൂൺ ബേക്കിംഗ് സോഡ, അതായത് അപ്പക്കാരം, ഇതും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. കട്ടൊന്നുമില്ലാതെ മിക്സ് ചെയ്തെടുക്കണം. ഒരു 6 മണിക്കൂർ മുതൽ 8 മണിക്കൂർ വരെയാണ് വെയിറ്റ് ചെയ്യാൻ നല്ലത്. ഇനി നമ്മൾക്കൊരു പാത്രം വെച്ചിട്ട് അതിലേക്ക് ഓയിലൊഴിച്ച് ഓരോന്നായിട്ട് കുറേശ്ശായിട്ട് ഒഴിച്ചു കൊടുക്കാം. നിറയെ ഒഴിക്കാൻ പാടില്ല, ഒരു 1/4 ഭാഗമേ ഒഴിക്കാൻ പാടുള്ളൂ. ഇങ്ങനെ ചെയ്യുമ്പോൾ ആദ്യം തീ ചെറിയ ചൂടിൽ, അതായത് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് ചെയ്യേണ്ടത്. എല്ലാം തന്നെ ഒഴിച്ച് കഴിഞ്ഞ ഉടനെ തന്നെ ആദ്യം നമ്മൾ ഒഴിച്ച മാവിനെ വേഗം തന്നെ തിരിച്ചിട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട്, ഇല്ലെങ്കിൽ നമ്മുടെ പെർഫെക്റ്റ് ഷേപ്പ് കിട്ടത്തില്ല. അപ്പം ഉണ്ടാക്കാനൊക്കെ എളുപ്പമാണ്, പക്ഷെ ഈ ഒരു സ്റ്റെപ്പ് കുറച്ച് ടഫാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഉണ്ടാക്കുമ്പോൾ. എല്ലാ അപ്പവും ഇങ്ങനെ തിരിച്ചിട്ടതിന് ശേഷം ഫ്ലെയിം കൂട്ടി വെച്ച് താഴ്വശം ഒന്ന് ചുവപ്പിച്ചെടുക്കണം. കടയിൽ നിന്നും വാങ്ങുന്ന അതേ ടേസ്റ്റിലാണ് ഇത് ആയിട്ടുള്ളത്. ഇത് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ, വൈകുന്നേരമാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അത് രാവിലത്തേക്കാണ് ഇതിൻ്റെ പെർഫെക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത്. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പെർഫെക്റ്റ് ഷേപ്പിൽ ആകുന്ന വീഡിയോ മാത്രം ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും നമുക്ക് എന്താ ഈ വീഡിയോ നോക്കിയിട്ട് അതുപോലെ ആയിട്ടില്ലല്ലോ എന്നൊക്കെ വിചാരിക്കും. ഞാൻ അങ്ങനെയൊക്കെ വിചാരിക്കലുണ്ട്. അങ്ങനെയൊക്കെ തോന്നുന്നത് കൊണ്ടാണ് ഞാൻ ഇതന്നെ കട്ട് ചെയ്യുകയൊന്നും ചെയ്യാതെ ഇത് തന്നെ ഇട്ടത്. പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ബൈ.